ഫലസ്തീനിലെ ഗസയിലെ ഖാൻ യൂനിസിൽ ഇസ്രായേൽ സൈനികരും അതുപോലെ തന്നെ ഹമാസും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടൽ നടക്കുകയാണ്. അവിടെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സൈനിക മേജറാണ് വധിക്കപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് മേജർ അലോൻ കുദ്രാഷോവ് എന്നാണ്. അദ്ദേഹം ഖാൻ യൂനിസിലെ നാസർ ഹോസ്പിറ്റൽ, ഈ ഹോസ്പിറ്റലിന്റെ ഒരു സമീപത്തുള്ള ഒരു റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റിൽ വെച്ചാണ് അദ്ദേഹത്തെ വധിച്ചിരിക്കുന്നത്. ഈ ഒരു റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റിനുള്ളിൽ ഇസ്രായേലിന്റെ സൈനികർ ഒളിഞ്ഞിരിക്കുകയായിരുന്നു. ആ സൈനികർക്ക് നേരെ RPG ഉപയോഗിച്ചുകൊണ്ടാണ് ഹമാസ് ആക്രമണം നടത്തിയിരിക്കുന്നത്. അവർ പതുങ്ങിയിരുന്ന ആ ഒരു അപ്പാർട്ട്മെന്റാണ് നമ്മൾ കാണുന്നത്. ഈ അപ്പാർട്ട്മെന്റിൽ ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാക്കി അതിലൂടെ ഹമാസിന്റെ ആളുകളെ നിരീക്ഷിക്കുകയും അവരെ വെടിവെക്കുകയും ചെയ്യാനുള്ള പ്രത്യേകമായ രൂപത്തിലായിരുന്നു അവർ അത് സജ്ജീകരിച്ചത്. അതിനുവേണ്ട ഹോൾസുകളെല്ലാം ഇട്ടിരുന്നത് അതിസൂക്ഷ്മമായ വളരെ ദൂരെ നിന്ന് ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുകയും അതിൻ്റെ അകത്ത് ഇസ്രായേൽ സൈനികരുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് TPG ഉപയോഗിച്ച് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ ബിൽഡിങ്ങിനകത്ത് ശക്തമായ രൂപത്തിലുള്ള സ്ഫോടനമുണ്ടായതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ അപ്പാർട്ട്മെന്റിന്റെ പല ഭാഗത്തുള്ള വിൻഡോകളെല്ലാം തെറിച്ചു പോകുന്നത് കാണാൻ സാധിക്കും. അതിനർത്ഥം ഇത് ശക്തമായ ഒരു സ്ഫോടനമാണ് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത്. ഈ സ്ഫോടനത്തിൽ ഇസ്രായേലിന്റെ 16 സൈനികർക്ക് ഗുരുതരമായ പരിക്കുണ്ട്. അതേസമയത്ത് അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മേജറാണ് അവിടെ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഉടനെ തന്നെ ഇസ്രായേലിന്റെ ഹെലികോപ്റ്ററുകൾ എത്തി അവരെ സംരക്ഷിക്കുകയും അവരെ ഇസ്രായേലിലെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിന്റെയും വീഡിയോകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഓരോ ദിവസവും ഈ രൂപത്തിലുള്ള ആക്രമണങ്ങൾ തന്നെയാണ് ഇസ്രായേലിന്റെ സൈനികർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് കഴിഞ്ഞ ദിവസം വലിയ രൂപത്തിലുള്ള പ്രതിഷേധ പ്രകടനമാണ് തെല്ലബീബിലും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിരിക്കുന്നത്. 7 October ഈ ആക്രമണം ആരംഭിച്ചതിന് ശേഷം ഇസ്രായേലിലുണ്ടായ ഏറ്റവും വലിയ പ്രതിഷേധ പ്രകടനമാണ് ഇന്നലെ നടന്നിട്ടുള്ളത്. 10,000 ആളുകളാണ് ഇതിൽ പങ്കെടുത്തിരിക്കുന്നത്. നെതന്യാഹുവിനെ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുക എന്ന സന്ദേശമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഹമാസ് ഗസയിൽ ബന്ദികളാക്കിയിട്ടുള്ള ആളുകളെ വിട്ടുകിട്ടാൻ വേണ്ട അനിവാര്യമായ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഓരോ ദിവസവും ഇസ്രായേലിനകത്ത് തന്നെ പ്രതിഷേധങ്ങൾ ശക്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമുക്കറിയാം ജോർദാനിൽ ഇസ്രായേലിന്റെ എംബസിക്ക് മുന്നിൽ 3 ദിവസമായി പ്രതിഷേധക്കാർ വളഞ്ഞിരിക്കുകയാണ്. ഇസ്രായേലുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക്കൽ ബന്ധങ്ങളെല്ലാം ഒഴിവാക്കുക, ഇസ്രായേലിന്റെ എംബസി അടച്ചുപൂട്ടുക, ഇസ്രായേലിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുന്നത് നിർത്തലാക്കുക എന്നീ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജോർദാനിലുള്ള 10,000 ആളുകൾ ഇസ്രായേലിന്റെ എംബസിക്ക് മുന്നിൽ ശക്തമായ പ്രതിഷേധങ്ങളുമായി എത്തിയിട്ടുള്ളത്. ലോകത്തൊക്കെയും ഇത് അതിശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഐറിഷ് പാർലമെന്റ് അംഗം കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ഫലസ്തീനികളെ ഒരു മനുഷ്യനായി പോലും കാണാൻ അവർക്ക് കഴിയുന്നില്ല, മാത്രമല്ല മാനുഷികവും അതുപോലെ നാഗരികവുമായ എല്ലാ മൂല്യങ്ങളെയും തകർത്തെറിയുകയാണ് ഇസ്രായേൽ. ഇസ്രായേൽ ഒരു കൊലയാളി യന്ത്രമായി മാറിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു അറബ് രാഷ്ട്രത്തിന്റെ പ്രവർത്തനങ്ങൾ യുക്തിക്ക് നിരക്കാത്തതാണെന്നും എവിടെയെല്ലാം പ്രശ്നങ്ങളുണ്ടോ അവിടെയെല്ലാം അവർ പണം ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ചരിത്രത്തിൽ നിന്ന് അവർ പാഠം ഉൾക്കണമെന്നും അൾജീരിയൻ പ്രസിഡന്റ് ഒരു GCC രാഷ്ട്രത്തെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുകയായിരുന്നു. ഹമാസിനെയും ഹമാസിന്റെ പ്രവർത്തനങ്ങളെയും നിശിതമായി വിമർശിക്കുകയും അവരെ തെറി പറയുകയും ചെയ്തുകൊണ്ടുള്ള ഒരു സൗദി പണ്ഡിതന്റേതായി പ്രചരിക്കപ്പെടുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമായിരിക്കുകയാണ്. ഇവരെയെല്ലാം കൊട്ടാര പണ്ഡിതന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് അവര് പണത്തിനും ഭൗതിക താല്പര്യങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്ന രൂപത്തിലുള്ള വിമർശനങ്ങളാണ് ശക്തമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തറാവി നിസ്കാരം കഴിഞ്ഞ് മസ്ജിദുൽ അക്സയിൽ നിന്ന് പുറത്തിറങ്ങുന്ന വിശ്വാസികൾ അതിശക്തമായ മുദ്രാവാക്യം ഉയർത്തുകയുണ്ടായി. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് ലൈവായി തന്നെ മദ്രസ പഠനം നടത്താനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ ത്വയ്ബ ഓൺലൈൻ അക്കാദമി. ഒരു വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപകൻ, 45 മിനിറ്റ് ലൈവ് ക്ലാസ്സുകൾ, അനുയോജ്യമായ സമയം തിരഞ്ഞെടുക്കാനുള്ള അവസരം, ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസുകൾ, ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ പരിശീലനം, കൂടാതെ ഖുർആൻ ഹിഫ്സ് കോഴ്സുകൾ, സ്കൂൾ ട്യൂഷൻ, സ്പോക്കൺ ഇംഗ്ലീഷ്, സ്പോക്കൺ അറബിക്, ഗ്രാഫിക് ഡിസൈൻ, വീഡിയോ എഡിറ്റിംഗ്, സോഷ്യൽ മീഡിയ കോഴ്സസ്, ഡോക്ടേഴ്സിനും എഞ്ചിനീയേഴ്സിനുമുള്ള പ്രത്യേകം കോഴ്സുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ താഴെ.